Hello guys! Welcome back to our channel. So, this is our vlog. We are going to a tree house. So, we are Greenlea tree house in the sign in the so, I have a contact number. So, we Greenlea tree house. So, let's go to the video. I have a bamboo. So, guys, I'm going to go to the house. Okay, I'm going to go to the back. So, we have a disturbance in the outdoor overall view.
ഷാജഹാൻക അപ്പൊ ഷാജഹാൻകടെ രണ്ട് മക്കളാണ് ട്വിൻസ് ആണ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഷെയ്ക്കും ചെയ്യാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും ട്രീ ഹൗസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് സോ നമുക്കപ്പോ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം സോ നമുക്കങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് സോ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇവിടെയൊക്കെ കുറേ ബാംബൂകൾ കാണാം കേട്ടോ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് സോ പിന്നെ ഇത് ഈ സൈഡെന്ന് വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർ കൺസ്ട്രക്ഷൻ സോ അതുകൊണ്ട് ഭാഗമാണ് സോ അവിടെ രണ്ടാമത്തെ ഹട്ടിൻ്റെ പണിയാണ് നടക്കുന്നത് രണ്ടാമത്തെ ട്രീ ഹൗസിൻ്റെ പണി സോ അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് ടു വ്ളോഗാക്കി ഇടാം നമുക്കത് അപ്പുറത്ത് വേണം ഓക്കെ നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം ആ സൈഡാണ് ഇപ്പോൾ ഞാൻ ഇതുവരെ ഇപ്പോൾ പണി ചെയ്യുന്നത് കണ്ടിട്ടുള്ള വെച്ചിട്ട് ഫേവറേറ്റ് ഇവിടെ അവിടെ കണ്ട പോലെ തന്നെ പ്ലാന്റ്സ് വെച്ച് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പം സ്റ്റേജ് ഉണ്ട് നമുക്ക് എങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കൂലേ എൻജോയ് ചെയ്യാൻ വേണ്ടി സ്റ്റേജൊക്കെ ആക്കിയിട്ടുണ്ട് ഉപ്പച്ചി എല്ലാവർക്കും വേണമെങ്കിൽ ഇരിക്കൊക്കെ നമുക്ക് ഇരുന്നു ഇരിക്കുകയാണെങ്കിൽ സോ കുറേ റിലാക്സിങ് ഏരിയ പോലെ നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ആ സ്റ്റേജ് നമുക്ക് പ്രോഗ്രാമിനൊക്കെ കണ്ടക്ട് ചെയ്യാൻ നല്ല ബെസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ പരിപാടികൾക്ക് ബർത്ത്ഡേ പാർട്ടി ഫംഗ്ഷൻസിനൊക്കെ ബെസ്റ്റാണ് ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ആ ഗെറ്റ് ടുഗെദർ ആ പരിപാടിക്കൊക്കെ നല്ല രസമായിരിക്കും സോ ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ ഒരു സ്വിംഗ് ഉണ്ട് അത് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് വെച്ച് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ലാൻഡോൺസ് ഒക്കെ കാണാം ഇതുവരെ ഇങ്ങനത്തെ തരം സ്വിംഗിൽ ഇരുന്നിട്ടില്ല സോ അപ്പൊ ഇതെന്ന് വെച്ചാ പഴയ പോലത്തെ എന്തോ ട്രഡീഷണൽ സ്വിംഗിന്റെ ഒരു ലുക്ക് ഉണ്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ആടിയിട്ടില്ല നല്ല രസമുണ്ട് എന്റെ മുകളിൽ ഓടാൻ തോന്നുന്നു കുറച്ച് നല്ല രസത്തിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസത്തില് ഇവര് എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ അടി വെച്ചിട്ടുണ്ട് കാർപ്പറ്റ് പോലെ ഇട്ടിട്ട് നല്ല രസമുണ്ട് ഉപ്പച്ചൊക്കെ ഇവിടെ തന്നെ വന്നിരിക്കാം അപ്പൊ ഒരു വൈകുന്നേരം നേരത്തും പിന്നെ രാവിലെ എണീച്ചപ്പോ തന്നെ ഉള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും മഴയത്തായാലും വെയിലത്തായാലും വന്നിരിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ് നമുക്കൊരു ഇത് തോന്നൂല രാത്രി കാണണം ശരിക്കും നല്ല വൈബാണ് യെസ് നല്ല വൈബ് പ്ലേസ് ആണ് ഇവിടെ എല്ലായിടത്തും കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അവിടത്തെ ഇതിന് ഇരിക്കാൻ പറ്റിയ കുറേ ചെയേഴ്സ് ഉണ്ട് നല്ല റിലാക്സിങ് ചെയേഴ്സ് അപ്പോൾ മൊത്തത്തിൽ നല്ല സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് മൂന്നാലും എന്തോ ഒച്ചൊക്കെ കേൾക്കണുണ്ട് കേട്ടോ ആ അതാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇരുന്ന് ശീലില്ല ഓ നമുക്ക് അപ്പോൾ അടുത്ത സ്ഥലം കാണാം ഓക്കെ യെസ് എല്ലാത്തിനുള്ള സെറ്റപ്പ് ഉണ്ട് നല്ലൊരു സ്പേസ് തന്നെയാണ് പിന്നെ പറഞ്ഞല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നോണ്ട് ചെറിയ ചെറിയ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും സൗണ്ട് ഡിസ്റ്റർബൻസ് മാത്രമല്ല ഇവിടെയുള്ള സാധനങ്ങളായാലും കുറച്ച് നിലമ്പായി കിടക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിനി ബാക്കിലോട്ട് പോവാം ട്രീ ഹൗസിൻ്റെ ബാക്കിലോട്ട് നമുക്ക് ഉള്ളിലോട്ട് ലാസ്റ്റ് കയറാം അല്ലേ ഇവിടുത്തെ പണി നടക്കുന്നുള്ളൂ കൊറോണ വന്നപ്പോൾ മഴ ഒക്കെ ആയില്ല അപ്പോൾ വെള്ളം നിറഞ്ഞു ഇനി അത് മോട്ടർ വെച്ച് കളയണം
അതായിട്ട് പണിയെടുക്കും ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ പണിയാണ്. അപ്പൊ ഇപ്പൊ ഏറെക്കുറെ കാണാൻ ഒരു കുളത്തിന്റെ ലുക്ക് ഉണ്ട്. അവിടെ കുളത്തിൽ പാമ്പ്, പിന്നെ അടുത്തന്നെ ബാത്റൂം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് ആണ്. സോ അപ്പൊ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇനിയപ്പോ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊളിയായി കാണാൻ പറ്റും സ്വിമ്മിംഗ് പൂളായിട്ട്. ഇപ്പൊ പുറത്തതൊക്കെ കഴിഞ്ഞില്ലേ? യെസ്, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിൽ പോവാൻ എനിക്ക് കൊതിയാവണം. യെസ്, അപ്പോ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. സോ ഗായ്സ്, അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കയറുന്ന സ്ഥലത്തിൻ്റെ. സോ ഇവിടെ ഫുള്ള് വുഡൻ വർക്കാണ് കേട്ടോ കാണുന്നത്. ഇതൊരു ബാൽക്കണി സെറ്റപ്പാണ് ഇവിടെ മൊത്തം. നല്ല അടിപൊളി വ്യൂ ആണ്, നിറച്ച് ബാംബൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു ലൈക്ക് നമ്മൾ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് സൈഡിലൊക്കെ പോയ പോലത്തെ ഒരു തരം വ്യൂ ആണ്. ഓക്കെ, നമുക്കിനി എന്നാൽ അകത്തേക്ക് കയറിയാലോ. പിന്നെ മാത്രല്ല ഫുള്ള് വുഡൻ വർക്ക് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു തരം വൈബ് ലുക്കും ഉണ്ട്. അവിടെ സ്റ്റേക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. സോഫയില്ല, അതാണിത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫാമിലി കോട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി തികയാത്ത കുറച്ച് വലിയ ഫാമിലിയാന്ന് വെച്ചാൽ ഇവിടെയും കെടുക്കാം. സോ ഇവിടെ ടി വി, വൈഫൈ, എ സി ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വിൻഡോ ഒക്കെ നല്ല വ്യൂ ആണ് കേട്ടോ, വിൻഡോയിൽ നിന്നൊക്കെ. പിന്നെ അപ്പുറത്ത് കാണുന്നത് ഹട്ടിലേക്ക് കാണാം. ഓക്കെ, അപ്പുറത്തുള്ള ട്രീ ഹൗസിന്റെ വർക്കിലാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇവിടെ ഇവിടെ സ്ലൈഡിങ് ഡോർ ആണ് കേട്ടോ. അത് ഞങ്ങൾ ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്തിട്ടതാണ് പോവാൻ വേണ്ടിട്ട്. സോ സ്ലൈഡിങ് ഗ്ലാസ് ഡോർ ആണ്, അവിടെയും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ ഇവിടെ വാഷ്റൂം വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കുഞ്ഞി. ഇവിടെയും വുഡൻ വർക്ക് തന്നെയാണ്. ഇവിടെയും ചെറിയൊരു വാഷ്റൂം, ഇവിടെ ചെറിയൊരു വാഷ്റൂം ഉണ്ട്. സോ അവിടെ ലൈറ്റ് നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? നമുക്ക് കിടച്ചില്ല, അങ്ങനെയാണ്. അപ്പൊ അധികം ആ വഴി പോയാല് ഒരു കുഞ്ഞു ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ കുക്കിങ്ങിനുള്ള സെറ്റപ്പ് ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു വാഷിംഗ് ബേസിൻ ഉണ്ട്. പിന്നെ കുഞ്ഞു കബോർഡ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വെള്ളം കുടിക്കുക. സോ നല്ല സെറ്റപ്പാണ്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂം പോലത്തെ ഒരു റൂമിന്റെ സെറ്റപ്പ് ഉണ്ട്, ഡ്രസ്സിംഗ് റൂം ആണ്. സോ നമുക്കിനി ഇവിടെ ചെല്ലാം. ഇവിടെ പണിയെടുക്കാണ്. അങ്ങോട്ട് ചെന്നാ വീട്, അതുകൊണ്ട് അങ്ങനെ ചെല്ലുന്നില്ല. ഇവിടെ കണ്ടോ, കൈക്ക് കൈയോണ്ട് വർക്ക് ചെയ്യാനുള്ള അത്ര ഡിസ്റ്റൻസിലായിട്ടാ നിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആണെങ്കിൽ വർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ നല്ല ബാംബൂന്റെ ഒക്കെ വ്യൂ തന്നെയാണ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഏറെക്കുറെ ഒരു എൻഡിലോട്ട് തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോ. ഓക്കെ, ഞാൻ ഒരുപാട് വ്ലോഗ്സും ചാലഞ്ചസ് വരുന്നുണ്ട്. സോ അപ്പൊ അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ തൊട്ടടുത്ത മേൽ അടിച്ചോട്ടിക്ക. സോ അപ്പോ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉള്ളവരാണെന്ന് വെച്ചാല് ഞങ്ങളൊരു നമ്പർ പറയാം, അതിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഷാജഹാൻ കാർഡ് നമ്പർ ആണ്. സോ അതിക്ക് വിളിക്കാം.
ഓക്കെ, എന്തായാലും ഞങ്ങളപ്പോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, സ്ക്രീനിലും കാണിക്കാം. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. റേറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായി കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എൻജോയ്. അപ്പൊ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? സോ സോ ബൈ.